ഹരിയാനയിൽ സർക്കാർ പ്രതിസന്ധിയിലല്ലെന്ന് ബി ജെ പി. 3 BJP വിമതരുടെ പിന്തുണയുണ്ടെന്ന് ആവർത്തിക്കുകയാണ് സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ അട്ടിമറി നീക്കം വേണ്ട എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഹരിയാന സർക്കാർ അട്ടിമറിക്കപ്പെടും എന്നുള്ള സൂചനകൾ വന്നിരുന്നു, പക്ഷേ അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കണ്ട എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ? സ്വന്തം സർക്കാരിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടോ BJP? എന്താണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഹരിയാന സർക്കാർ നിലവിൽ തുലാസിലാണ്. കാരണം കേവല ഭൂരിപക്ഷം സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സർക്കാർ അപകടത്തിലല്ല എന്നാണ് BJP വ്യക്തമാക്കുന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, JJP നേരത്തെ BJP യുമായുള്ള സഖ്യം ഉപേക്ഷിച്ചിരുന്നു. 10 MLA മാരാണ് JJP ഉള്ളത്. അതിൽ 3 വിമതർ BJP സർക്കാറിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് BJP അവകാശപ്പെടുന്നത്. അതേസമയം JJP ആകട്ടെ സർക്കാരിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങി പിന്തുണയ്ക്കും എന്ന് അറിയിച്ചിരിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ ഈ ഒരു സാഹചര്യത്തിൽ JJP യെ വിശ്വാസത്തിലെടുക്കുന്നില്ല. JJP തന്നെ ഗവർണറെ കണ്ട് തങ്ങളുടെ പിന്തുണ സർക്കാരിന് ഇല്ല എന്ന് അറിയിക്കട്ടെ. ആ ഘട്ടത്തിൽ രണ്ടാമതായി ഗവർണറെ തങ്ങൾ കാണാമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കാരണം ഗവർണർ ഒരു അവിശ്വാസ പ്രമേയമോ അല്ലെങ്കിൽ സഭയിൽ വോട്ടെടുപ്പിനോ ആവശ്യപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കഴിഞ്ഞ മാർച്ച് 13 സഭയിൽ സർക്കാർ ഭൂരിപക്ഷം തെളിയിച്ചിരുന്നു. ഇനി 6 മാസത്തിന് ശേഷം മാത്രമേ അവിശ്വാസം കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളത് ാണ് മറ്റേതെങ്കിലും രീതിയിൽ സഭയിൽ വോട്ടെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് സാധ്യമായ ഏക വഴി എന്നുള്ളത് കോൺഗ്രസിന് മുന്നിലുള്ളത്. അതേസമയം നിലവിൽ ഇപ്പോൾ JJP ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും JJP യുടെ 3 വിമതർ പിന്തുണച്ചാൽ BJP സർക്കാരിന്റെ ഭീഷണി ഇല്ലാതെ തുടരാൻ കഴിയും. എന്നാൽ ഇവർക്ക് എതിരായി കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് JJP നടപടിയെടുക്കുകയാണെങ്കിൽ സഭയിലെ ആകെ അംഗസംഖ്യ വീണ്ടും കുറവ് വരും. നിലവിൽ തന്നെ 90 നിയമസഭയിൽ 88 അംഗങ്ങളാണ് ഉള്ളത്. മനോഹർലാൽ ഖട്ടാർ അടക്കം 2 പേർ രാജിവെച്ച ഒഴിവുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 JJP അംഗങ്ങൾ കൂടി ഈ സഭയിലെ ആകെ അംഗസംഖ്യയിൽ നിന്നും കുറഞ്ഞാൽ കേവല ഭൂരിപക്ഷം വീണ്ടും കുറയുകയും നിലവിലുള്ള 43 എന്ന സംഖ്യ BJP നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് അനായാസം ആ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിയും എന്നതാണ്. ഇതുകൊണ്ട് തന്നെ നിലവിൽ അടിയന്തര ഇടപെടൽ വേണ്ട. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പിന്നീട് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മുന്നോട്ട് പോകാം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്നുള്ളത്. ഒരു സർക്കാർ, ഇടക്കാല സർക്കാർ ഇത്തരത്തിൽ അട്ടിമറിച്ച് രൂപീകരിക്കേണ്ടെന്നും തിരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നതുമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഗോപികൃഷ്ണൻ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.